ഹായ് ഫ്രണ്ട്സ്, ജുബീസ് വൺ ആൻഡ് ഫേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബാർബി കേക്കാണ്. 1.5 കിലോ വരുന്നൊരു ബാർബി കേക്കാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് എടുത്തേക്കുന്നത് 1 കിലോത്തിൻ്റെയാണ്. ഇത് 1 കിലോത്തിൻ്റെ ബാർബി കേക്കാണ്, ബാർബി കേക്കിൻ്റെ മോൾഡാണ്. അതിന് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു അരക്കപ്പ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അരക്കപ്പ് പാലിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ച് ബട്ടർ മിൽക്കാക്കി മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി അതിലോട്ട് ഞാൻ 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഇടുന്നത്. കാരണം കൊക്കോ പൗഡർ ഒരിക്കലും കൂടിപ്പോകരുത്, കൂടിപ്പോയി നമുക്ക് റെഡ് വെൽവെറ്റിന് നല്ല കളർ കിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്യിലിരിക്കുന്നത് ഡാർക്ക് കൊക്കോ പൗഡറാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടേക്കുന്നത്. അത് നമുക്ക് ഞാൻ നന്നായിട്ട് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു 1.5 കിലോ കേക്കായതുകൊണ്ട് 6 മുട്ടയാണ് എടുത്തേക്കുന്നത്. 6 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ്, നമുക്കൊന്നതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യുക. നമ്മുടെ ബീറ്ററിൻ്റെ ബ്ലേഡിലും എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം ബീറ്റായി കിട്ടില്ല. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത്. ഇനി 1/4 കപ്പ് ഓയില്. ഓയില് ശരിക്കും 1/4 കപ്പും 2 ടേബിൾ സ്പൂണാണ് കറക്റ്റ് ഒരു അളവെന്ന് പറയുന്നത്. ഞാൻ എൻ്റെ എല്ലാ കേക്കിനും 1 കിലോത്തിന് 2 ടേബിൾ സ്പൂൺ ഓയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞാനിതിൽ ഒരു 1/4 കപ്പ് മൊത്തം എടുത്തിട്ടില്ല, ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ. കാരണം എനിക്ക് ഭയങ്കര ഒട്ടണ പോലെ തോന്നാറുണ്ട് ഓയിൽ അധികമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ എഗ്ഗ് നല്ലോണം ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബട്ടർ മിൽക്കിലോട്ട് ഞാൻ ഇച്ചിരി റെഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈഗറിൻ്റെ റെഡ് കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് നമ്മൾ അരിച്ച് വെച്ച പൊടി കുറേശ്ശെ ആയിട്ട് നിന്നിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. നോക്കി ശ്രദ്ധിച്ച് പയ്യെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോൾഡ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ മൈദപ്പൊടി, കുറച്ച് മൈദപ്പൊടി ഇടുക, പിന്നെ കുറച്ച് ബട്ടർ മിൽക്ക് ഒഴിക്കുക, അതുപോലെ കുറച്ച് മൈദപ്പൊടി, പിന്നെ ബട്ടർ മിൽക്ക്, അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒഴിക്കുന്നതും നല്ലതാണ്. പല പ്രാവശ്യം ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, എനിക്കും ഫ്ലോപ്പായി പോണ ഒരു കേക്കാണ്. ബട്ടർ മിൽക്ക് ഒഴിക്കുമ്പോഴാണ് എല്ലാവർക്കും അത് ഫ്ലോപ്പാവണത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കിട്ടും. കാരണം എഗ്ഗിലോട്ട് നമ്മൾ നമ്മുടെ ബട്ടർ മിൽക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി. എനിക്കും അങ്ങനെ ഒന്ന് പറ്റിയിട്ടുണ്ട്, വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒഴിക്കുക. അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്നിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാറ്റർ നമ്മുടെ കേക്കിൻ്റെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇതിൽ 1 കിലോത്തിൻ്റെയും 1.5 കിലോത്തിൻ്റെയും കേക്കൊക്കെ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത്. ഈ ഒരു മോൾഡിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ബാർബി കേക്ക് മോൾഡ് തന്നെ വേണമെന്നില്ല, നമ്മുടെ 1 കിലോത്തിൻ്റെ മോൾഡിലൊക്കെ വെച്ചിട്ട് ചെയ്ത് നമുക്ക് ബാർബി ഡോൾ അതിൽ വെച്ചിട്ട് ബാർബി ഇരിക്കുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയ ആണ്. ഇപ്പോൾ ഞാൻ അലൂമിനിയം പാത്രത്തിലാണ്, അലൂമിനിയത്തിൻ്റെ ചെമ്പിലാണ് വെച്ചേക്കുന്നത്. 50 മിനിറ്റ് കൊണ്ടാണ് എനിക്കിത് ബേക്കായി കിട്ടിയത്. ഇനി നമുക്കിതൊന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. നമുക്കിതിപ്പോൾ മൊത്തം 6 ലെയറ് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ 1.5 കിലോ ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ലെയറ് കിട്ടിയത്. ഇനി നമുക്ക് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ബേസ് എടുക്കുക.
അതിലോട്ട് കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇനി ക്രം കോട്ട് ചെയ്തെടുക്കാം. ഇനി ഏറ്റവും താഴെ നമ്മൾ ബേക്ക് ചെയ്തപ്പോൾ ഏറ്റവും മുകളിലുണ്ടായ ഭാഗമാണ് ഏറ്റവും താഴെ വെച്ച് കൊടുക്കുന്നത്. ഇനി ഷുഗർ സിറപ്പ് ഇട്ട് വെറ്റ് ചെയ്യാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളമാണ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ യൂസ് ചെയ്തത്. അതിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ സ്ട്രോബെറി ക്രഷും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സ്ട്രോബെറി ക്രഷ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ട് ആ സിറപ്പാണ് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം വെറ്റായതിന് ശേഷം നമുക്കിനി ക്രീം ഇട്ട് കൊടുക്കാം. ഞാനൊരു 2.5 കപ്പ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തേക്കുന്നത്, റിച്ചിൻ്റെ 2.5 കപ്പ് ക്രീമാണ്. 1 കിലോത്തിന് നമ്മൾ എടുക്കുന്നത് 1.5 കപ്പാണ്. അപ്പോൾ ഞാൻ 1.5 കപ്പും പിന്നെ ഒരു 1.5 പകുതിയും അങ്ങനെ 2.5 കപ്പാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലെയറും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ ഓരോ ലെയറിൻ്റെ ഇടയിലും നമുക്ക് ഇങ്ങനെ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സാധാ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് ആ ലെയറിൻ്റെ മുകളിൽ നമുക്ക് സ്ട്രോബെറി ക്രഷ് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം, എന്നിട്ട് ക്രീം ഇടാം. നമുക്കിനി ബാക്കിയുള്ള ലെയറും ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ എല്ലാം ഒന്ന് ചെച്ച് നമുക്കൊന്ന് ഇത് ക്രം കോട്ട് ചെയ്തെടുക്കണം. നമുക്ക് കേക്കിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഷുഗർ സിറപ്പിലും കേക്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീം ഒഴിച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാം. കേക്ക് എത്രത്തോളം ടേസ്റ്റ് ആക്കാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് ആക്കിയിട്ടൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ വെച്ചു. നമുക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ബാർബിക്കൊക്കെ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ബേക്ക് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഓവനിൽ അതിൻ്റെ ടൈം കറക്റ്റ് എനിക്കറിയില്ല. നമ്മുടെ ബിരിയാണി പോട്ടിലോ ഇഡ്ഡലി ചെമ്പിലൊക്കെയാണ്. ഇഡ്ഡലി ചെമ്പിൽ ഞാൻ 1 കിലോ ഉണ്ടാക്കിയത് 40 മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയായിരുന്നു. ഇതിപ്പോൾ ക്രം കോട്ട് ചെയ്തതിന് ശേഷം 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത കേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ക്യൂറുകൊണ്ട് നമ്മുടെ കേക്കിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബാർബിയുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി. ഞാൻ ഫ്രണ്ടിൽ ആ ഒരു ലൈൻ, 2 ലൈൻ വരയ്ക്കുന്നതിൻ്റെ ആ ഗ്യാപ്പിൽ ഞാൻ വൈറ്റ് കളറും ബാക്കിയെല്ലാം പിങ്ക് കളറായിട്ടുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കറക്റ്റ് ലെവലിൽ കിട്ടാനാണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കവിടെ വൈറ്റ് ക്രീം ഇട്ടിട്ട് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ വെറുതെ നമ്മുടെ സാധാ ഒരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിൽ ജസ്റ്റ് കത്രിയും കൊണ്ടിട്ട് അതിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ടുള്ളൊരു സിമ്പിൾ ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുക്കുന്നത്. ഡിസൈനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ചെയ്യുന്നത്. ഫുള്ള് റോസെറ്റായിട്ട് ചെയ്യാം, അങ്ങനെ പല ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇത് ഞാൻ വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ പക്ഷേ ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ നമ്മൾ ഞാൻ റോസെറ്റ് കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഡബിൾ കളറിലായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഓർഡർ കിട്ടുമ്പോൾ അവർ പറയും നമുക്ക് ഇന്ന കളർ വേണം എന്നുള്ളത്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് അനുസരിച്ച് ബാർബി കേക്കിൻ്റെ കളറിലൊക്കെ നമ്മൾ ചേഞ്ച് വരുത്തി കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ പറയണത് പോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഫുൾ റോസെറ്റാക്കി ചെയ്യാം, അതല്ലെങ്കിൽ ഇതേപോലെ ഞാൻ ഈ ചെയ്യുന്ന ഭാഗത്ത് വൈറ്റ് റോസെറ്റ് കൊടുത്തിട്ട് ബാക്കിയുള്ളത് മൊത്തം നമുക്ക് പിങ്ക് റോസെറ്റായിട്ടൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ക്രം കോട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാ റൗണ്ട് കേക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന്
ഫിനിഷിങ് ആയ ഐസിങ് ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സൈഡിലുള്ളടത്ത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ടൈഗറിൻ്റെ തന്നെ കളർ ആഡ് ചെയ്തിട്ട് ഒരു പിങ്ക് കളറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കത് ഫുള്ള് റോസിട്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ റോസിറ്റ് ഫുള്ള് വരച്ചിട്ടുണ്ട്. പിന്നെ വൈറ്റ് കൊണ്ട് ജസ്റ്റ് ഞാൻ താഴെ ഒന്ന് ബോർഡർ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അത് N13 എന്ന് പറയുന്ന സ്റ്റാർ നോസിൽ കൊണ്ടാണ് ചെയ്ത് കൊടുത്തത്. ഇനി ബാർബി കേക്കിൽ ഞാൻ ഫുള്ളായിട്ടുള്ള ഹാഫ് ആയിട്ടുള്ള ബാർബി കേക്കാണ് ബാർബി ഡോളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ താഴത്ത് നമ്മുടെ കേക്കിൽ ഈ ഡോളൊന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി ഞാൻ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ചുറ്റിയിട്ട് ആണ് നമ്മുടെ ബാർബി ഇതിനെ ഉള്ളിലോട്ട് ഇറക്കി വെക്കുന്നത്. നമുക്ക് ബാക്കിയുള്ള ഗ്യാപ്പിലും കൂടെ ഒന്ന് നമുക്കൊന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് മേൽഭാഗം ജസ്റ്റ് ഡ്രസ്സ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ പിങ്ക് വെച്ച് തന്നെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സാധാ കോമ്പിനേഷനിൽ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാർബി കേക്കിൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു ദിവസം കാണാം. ടേക്ക് കെയർ.